ഗുരുഗാമിൽ ഹയർ സെക്കൻഡറി ബ്ലോക്കിനായി നിർമ്മിക്കുന്ന കെട്ടിട നിർമ്മാണം പാതി വഴിയിൽ. ദബാഡിന്റെ സഹായത്തോടെ 1.75 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് മാസങ്ങളായി നിലച്ചിരിക്കുന്നത്. ആറളം ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പണിയാണ് നിലച്ചിരിക്കുന്നത്. ഈ അധ്യയന വർഷമാണ് ഇവിടെ പ്ലസ് വൺ മാച്ച് അനുവദിച്ചത്. നിലവിൽ ഹൈസ്കൂളിന്റെ കെട്ടിടത്തിലെ 2 ക്ലാസ് മുറികളാണ് പ്ലസ് വൺ ക്ലാസ് മുറികളായി ഉപയോഗിക്കുന്നത്. ഹയർ സെക്കൻഡറി ബ്ലോക്കിനായി നബാർഡ് പദ്ധതിയിൽ പുതിയ കെട്ടിടം പണി നേരത്തെ ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയും ഇപ്പോൾ പൂർണ്ണമായും നിലക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് സ്കൂൾ പി ഡി എ പ്രസിഡന്റ് കെ വി ഉത്തമൻ പറഞ്ഞു. നബാർഡിന്റെ സ്കീമിൽ കിഡ്കോ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതിപ്പോൾ ഈ പണി ഇപ്പോൾ ഇവിടെ നിലച്ച നിലയിലാണുള്ളത്. പ്രളയത്തിന് മുമ്പ് ഈ മഴ കനത്ത മഴ പെയ്യുന്നതിന് മുമ്പായി തന്നെ ഈ പണി ഇത്രയുമാക്കി ഈ കമ്പി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിട്ടിരിക്കുകയാണിപ്പോൾ. 1.25 കോടി രൂപ മുടക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇതിൻ്റെ പണി പ്രവൃത്തി ആരംഭിച്ചത്. ഇതിപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് പ്ലസ് വൺ അനുവദിച്ചതിന് ശേഷം ഹൈസ്കൂൾ വിഭാഗത്തിലെ ഒരു താൽക്കാലിക കെട്ടിടത്തിലാണ് പ്ലസ് വൺ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പണി ഇപ്പോൾ യഥാസമയം ഈ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അടുത്ത അധ്യയന വർഷമാകുമ്പോഴത്തേക്കും 2 ക്ലാസ് മുറികൾ കൂടി ഇവിടെ ആവശ്യമായി വരും. അതിന് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കെട്ടിടം ഉള്ളത്. ഈ അധ്യയന വർഷം തന്നെ കെട്ടിടം പണി പൂർത്തിയായില്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം പ്ലസ് ടു ക്ലാസ് നടത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇത് മൊത്തം സ്കൂളിന്റെ പ്രവർത്തനത്തെയും ബാധിക്കും. സർക്കാർ ഏജൻസിയായ കിഡ്കോ എന്ന സ്ഥാപനമാണ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. പണം ലഭിക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനം നിൽക്കാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ആദിവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് അനുമതി ലഭിച്ചതോടെ ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികളും ഇവിടേക്ക് എത്തി തുടങ്ങി. എന്നാൽ യാത്രാ ദുരിതവും അടിസ്ഥാന സൗകര്യ വികസനവും അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊഴിഞ്ഞുപോകുകളുടെ എണ്ണം വരും വർഷങ്ങളിൽ കൂടുതൽ വർദ്ധിക്കുമെന്നാണ് സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നത്. പയ്യന്നൂർ സഹകരണ ആയുർവേദയിൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മധുസൂദനൻ നമ്പൂതിരി ഞായറൊഴികെ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നു. കൂടാതെ അലർജി, ജീവിതശൈലി രോഗങ്ങൾ, മർമ്മസംബന്ധിയായ രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സ. സ്ത്രീരോഗ വിഭാഗത്തിൽ ഡോക്ടർ സുനിത എല്ലാ ചൊവ്വാഴ്ചയും രോഗികളെ പരിശോധിക്കുന്നു. IP ചികിത്സയും പഞ്ചകർമ്മയും സുതാര്യമായും ശാസ്ത്രീയമായും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നീ രോഗങ്ങൾക്ക് ആധുനിക ചികിത്സ. ബുക്കിംഗിന് വിളിക്കുക 0498520737. സഹകരണ ആയുർവേദ പയ്യന്നൂർ.